ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പഴം കൊണ്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നന്നായി പഴുത്ത ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഫിലിപ്പിനോ പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ് എടുക്കാം, മൈസൂർ പഴമോ ആണിപ്പൂവനോ പൂവൻപഴമൊക്കെ ഇതിനു വേണ്ടി എടുക്കാം. പിന്നെ നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടെങ്കിലും അത് വെച്ച് നമുക്ക് ഈ ഒരു ബനാന ബോൾസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫിലിപ്പിനോ പഴം വെച്ചാണിത് തയ്യാറാക്കുന്നത്. ഇനി ഇത് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പഴം ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലാവുമ്പോൾ തീരെ കട്ടയൊന്നും കെട്ടാതെ നന്നായി അരിഞ്ഞ് കിട്ടിക്കോളും. അല്ലെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഉടയ്ക്കുന്ന ഒരു മാഷറോ വെച്ച് നന്നായി തീരെ കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുത്താലും മതി. ഞാനിപ്പോൾ രണ്ട് പഴവും മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/3 കപ്പാണ് എടുത്തിട്ടുള്ളത്. കാൽ കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അരക്കപ്പോളം ചേർക്കാം. പിന്നെ പഴത്തിനും അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ ഇതിൽ തീരെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. പഴം ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വെക്കരുത്. ഇതിൻ്റെ കളറൊക്കെ മാറാനുള്ള ചാൻസും കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി ചേരുവകൾ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 120 ഗ്രാമോളം മൈദ ഉണ്ടാവും. ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഞാനിപ്പോൾ ഇത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ബനാന ബോൾസ് ഒന്ന് നന്നായി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർക്കാം. വീട്ടിലുണ്ടാക്കുന്ന പൊടിയോ അല്ലെങ്കിൽ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് അത്ര വേണ്ട, 1/4 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ റെസിപ്പിയിൽ നമുക്ക് മൈദക്ക് പകരം ആട്ടപ്പൊടി ചേർത്തും ഈ ഒരു ബനാന ബോൾസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് മൈദ ചേർക്കുമ്പോഴാണ്. അതേപോലെ തന്നെ പഴം ചേർത്ത് അരയ്ക്കുമ്പോൾ പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ശർക്കര പൊടി ചേർത്ത് അരച്ചെടുത്താലും മതി. ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിനി അരച്ചു വെച്ച പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. തീരെ വെള്ളം ചേർക്കാതെയാണിത് അരച്ചെടുത്തിട്ടുള്ളത്. 1 കപ്പ് പൊടിക്ക് ഈ ഒരു 2 ഫിലിപ്പിനോ പഴം അരച്ച് വെച്ചത് കറക്റ്റാണ്. പിന്നെ മൈസൂർ പഴമൊക്കെ, ചെറിയ പഴമൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഇനി നന്നായി പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിലേക്ക് പഞ്ചസാരയോ ശർക്കര പൊടിയോ തീരെ വെള്ളം ചേർക്കാതെ അരച്ച് പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തീരെ കട്ട കെട്ടാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പാകം അധികം കട്ടിയിലുമല്ല, അധികം ലൂസായിട്ടുമല്ല. കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് നുള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം. ഇതേപോലെ അത്യാവശ്യം ചെറിയൊരു കട്ടി ഉണ്ടാകും. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ ബനാന ബോൾസിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടാവുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കുറച്ചായി നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് മുങ്ങി പൊരിയാൻ ആവശ്യത്തിനുള്ള എണ്ണ ചട്ടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഇതേപോലെ മാവ് നുള്ളി ഇട്ട് കൊടുക്കാം. തീ അധികം കൂടി കഴിഞ്ഞാൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് പൊരിച്ചെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സ്പൂൺ വെച്ച് നമുക്ക് ഇതേപോലെ ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. ഒരുപാടെണ്ണ ഇതിലേക്ക് ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ചൊരു സ്പേസ് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ബോൾസ് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് വലുതായി വരാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ കളറായി കിട്ടിക്കുള്ളൂ. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ബനാന ബോൾസ് തയ്യാറാക്കിയെടുക്കാം.
ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് പുറം ഭാഗം. ഉള്ളിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ചെറിയ ജീരകമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബോൾസ് ഇതേപോലെ തന്നെ നമുക്കിതിലേക്ക് നുള്ളിയിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഏകദേശം നമ്മുടെ ആ ഒരു കായപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ അരിപ്പൊടി ചേർത്ത് പഴമൊക്കെ ചേർത്ത് കായപ്പത്തിൻ്റെ റെസിപ്പി കൂടെ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സെയിം റെസിപ്പി തന്നെ നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ഇത് ചുട്ടെടുക്കാം. വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു ദിവസമൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി ആ ഒരു സമയത്ത് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും പിറ്റേന്നൊക്കെ കഴിക്കുമ്പോൾ. അധികം വലുതല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. തീരെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ബനാന ബോൾസും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ കൂടുതൽ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.